ഗുഡ് മോർണിംഗ്. അങ്ങനെ ചോറ് വെച്ചു, പിന്നെ നമ്മുടെ വെള്ളക്കടല ഉണ്ടല്ലോ അത് അടപ്പത്തിട്ടുണ്ട് കേട്ടോ. റിഫ്രഷ് ഉണ്ടാക്കി നമുക്ക് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ അധികം സംസാരിക്കുന്നില്ല, എനിക്ക് ശരിയാവുന്നില്ല, തൊണ്ടൊന്നും ശരിയായിട്ടില്ല, രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല, ബ്രീത്തിങ്ങിന് പ്രശ്നമുണ്ട്. ഡോക്ടറെ മാറ്റി കാണിക്കണം. ഞാൻ വെയിറ്റും അതുപോലെ എൻ്റെ ഫുഡും മാത്രമാണ് കേട്ടോ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇനി സംസാരിച്ച് പിന്നെ വീണ്ടും ചുമ കൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. അറുപത്തേഴ് നൂറാണ്. അപ്പൊ ഇന്നലത്തെ കാട്ടിലും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടാ. അറുപത്തേഴ് നൂറ്. അറുന്നൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൻറ്റിബയോട്ടിക് എടുത്താലും നമുക്ക് വെയിറ്റ് ലോസ് ആവാനായിട്ടുള്ള കാര്യം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇന്നലെ അതാണ് ഞാൻ ഇന്നലെ ഫോളോ ചെയ്തേക്കണേ. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് കൂടിയിട്ടില്ല. പിന്നെ ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുക്കർ വിസിലടിക്കുക. ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ ബ്രീത്തിങ് പ്രശ്നമൊക്കെ ഉണ്ട്. ഇനി കോവിഡ് ആണോ എന്നറിയില്ല. എന്തായാലും വേറെ ഡോക്ടറെ മാറ്റി കാണിക്കണം. അപ്പോൾ ഞാൻ അധികം സംസാരിക്കാത്തത് കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടില്ല എന്ന് വിചാരിക്കരുത്. എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരും. എല്ലാ ഡൗട്ട്സുകൾക്കും ഉള്ള റിപ്ലൈ എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞു തരും. അല്ലാത്തത് ഞാൻ ചോദിച്ചിട്ട് അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കട്ടെ. സമയം 9:45. ഞാൻ 8:30 ആയപ്പോൾ ഭക്ഷണത്തിന് മുമ്പുള്ള ഗുളിക കഴിച്ചു. ഇനിയിപ്പോൾ ഷേക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ഭക്ഷണത്തിന് ശേഷമുള്ള ഗുളികയുണ്ട്, അത് കഴിക്കും. വെയിറ്റ് കൂടുക കുറേ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, മേ ബി എൻ്റെ റിസൾട്ട് സ്ലോ ആയിരിക്കാം. ഈ ഹെൽത്ത് കണ്ടീഷനും പല കാര്യങ്ങളും കൊണ്ട് എൻ്റെ റിസൾട്ട് സ്ലോ ആയിരിക്കാം. പക്ഷേ ഞാനൊരു കാര്യം തുടങ്ങി കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് തോറ്റു ഓടി പോവില്ല. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഞാനത് കണ്ടിന്യൂ ചെയ്യും. ഒരു ജലദോഷമോ ഒരു തുമ്മലോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തലകറക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ ഡയറ്റൊക്കെ നിർത്തിയിട്ട് വീണ്ടും പഴയ പോലെ പോകുന്ന ആൾക്കാരാണ് മിക്കവരും ഉള്ളത്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് തുടങ്ങാം എന്ന് പറയുന്നവരാണ് കൂടുതലും ഉള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ്റ് ഓടി പോകുന്നത് പഴയ ലൈഫിലേക്കാണ്. അങ്ങനെ ഞാൻ ഒരിക്കലും തോറ്റ് പഴയ ലൈഫിലേക്ക് ഓടിപ്പോവില്ല. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ എൻ്റെ റിസൾട്ട് എടുക്കും. അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ പോലും ഞാൻ എൻ്റെ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഇത് സ്ട്രോബെറി ഫ്ലേവർ ആണ് കേട്ടോ, ഞാൻ സിംഗിൾ ഫ്ലേവർ എടുത്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കബോർഡ് എന്ന് പറഞ്ഞു പ്രൊഡക്റ്റ്. അപ്പോൾ ബോട്ടിൽസിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കുറച്ചും കൂടി ഉള്ളു. അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തേക്കണം കേട്ടോ. ഞാനിത് കുടിക്കട്ടെ. കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂറിന് ശേഷം എൻ്റെ ബാക്കി മെഡിസിൻസ് ഞാൻ കഴിക്കും. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് തുടങ്ങാനായിട്ടുള്ള ആവേശം മാത്രം പോരാ, എൻ്റെ റിസൾട്ട് എടുക്കാനായിട്ടുള്ള ആ ഒരു ഉറപ്പ് വേണം നമുക്ക്. നമ്മുടെ ഗോള് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വേണം. നമ്മളൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് പല പ്രശ്നങ്ങളും പല പ്രഷറുകളും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിട്ടിട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ട കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഡയറ്റ് തുടങ്ങിയെന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്തുകൊണ്ടാണ് നിങ്ങൾ ഡയറ്റ് തുടങ്ങിയത്? ഇനി ഇത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ലൈഫിലേക്കാണ് പോണത്? പഴയ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു പോണത്. അപ്പൊ അതുകൊണ്ട് തന്നെ
പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഈ പിടിച്ചു നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ റിസൾട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ലൈഫിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇട്ടിട്ട് പോവില്ല. ഞാൻ അത് കഴിക്കട്ടെ കേട്ടോ. ഇപ്പൊ ഞാൻ 9:30 ഷേക്ക് കുടിച്ചത്, 10 മിനിറ്റ് കഴിഞ്ഞു ഷേക്ക് കുടിച്ചു കഴിഞ്ഞപ്പോ. ഇപ്പൊ സമയം 10 മണിയാവാറ കേട്ടോ, 9:30 കഴിഞ്ഞു. അപ്പൊ ഞാൻ ദേ എൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കുകയാണ്. ഭക്ഷണത്തിന് മുമ്പുള്ള ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഇതാണ് കേട്ടോ കഴിക്കാനുള്ളത്, ആന്റിബയോട്ടിക് ആണ്. നല്ല തൊണ്ട വരേണ്ട, അതുകൊണ്ട് വോയിസ് ശരിക്കും പുറത്തേക്ക് വരുന്നില്ല, അതുകൊണ്ടാണ് അധികം സംസാരിക്കാത്തത് കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും, ഞാൻ ചിലപ്പോൾ ഗോതമ്പ് ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിക്കണേ. ചോറ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഇറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി വാട്ടർ ഇൻടേക്ക് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. നോർമൽ വാട്ടറാണ് പരമാവധി കഴിക്കണത്, തീരെ പറ്റാത്തപ്പോൾ മാത്രമായിരിക്കും റിഫ്രഷ് എടുക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോൾ കാണാം. ഉച്ചയ്ക്ക് ഞാൻ ഗോതമ്പ് ദോശയും തക്കാളി ചട്നിയും എടുക്കാന്ന് കേട്ടോ വിചാരിച്ചത്. പക്ഷെ എനിക്ക് വീണ്ടും കുക്ക് ചെയ്യാനായിട്ട് വയ്യ, ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യണം. അപ്പൊ ഞാൻ ഓർത്തു ചോറെടുക്കാന്ന് ചോദിച്ചു. ഇന്നലത്തെ മീൻ കറി ഉണ്ട് കേട്ടോ, പിന്നെ രാവിലെ കടല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ കടല കുറച്ചെടുത്തുണ്ട്, ഉണ്ണിക്കത് ഭയങ്കര ഇഷ്ടമായി കടല. അപ്പൊ അവൻ പറഞ്ഞു അവന് ചോറിന് മതി ദോശ വേണ്ടാന്ന്. അപ്പൊ പിന്നെ ഞാന് വേറെ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു, എനിക്ക് മാത്രമായിട്ട് ഞാൻ കുക്ക് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ ഞാൻ ഓർത്ത് ചോറ് തന്നെ എടുക്കാം. അങ്ങനെ ഞാൻ ചോറ് എടുത്തേക്കണേ കേട്ടോ, ഇന്നലത്തെ മീൻ കറിയാണ്. കാര്യം എനിക്ക് ഇന്നലെ ടേസ്റ്റ് ഫീൽ ചെയ്യാതായിരുന്നു. ഇന്നലെ ഹസ്ബൻഡ് വന്നപ്പോ കഴിച്ചു നോക്കിയപ്പോ പറഞ്ഞു നല്ല രസമുണ്ടെന്ന് കേട്ടോ. തേങ്ങ നിറയ്ക്കാണ്ട് എടുത്ത മീൻ കറിയാണ്, അതുപോലെ തന്നെ ഉണ്ണിക്കും മീൻ കറി ഭയങ്കര ഇഷ്ടമായിന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഇന്ന് ഉച്ചക്ക് ഇന്ന് മീൻ കറി തന്നെയാട്ടോ എടുത്തേക്കണേ. കുറച്ച് ചോറെടുത്തിട്ടുള്ളൂ. ഞാനൊരു 12:30 വാട്ടർ ഇൻടേക്ക് സ്റ്റോപ്പ് ചെയ്തതാണ്. ഇപ്പൊ സമയം 1:20 ഞാൻ അവിടെ കിടക്കുമായിരുന്നു. എനിക്ക് എണീറ്റ് വരുമ്പോ തല കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് വേണ്ട, തല കറങ്ങുന്നത് വേറൊന്നും കൊണ്ടല്ല, ചുമച്ചിട്ടാണ്. ചുമച്ച് കുറച്ച് വോമിറ്റ് ചെയ്തു പോയി. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുഴപ്പമില്ല ചോറന്നെ എടുക്കാന്ന് വിചാരിച്ചത്. ഞാൻ ചോറെടുക്കാണ്, ചോറുണ്ടട്ടെ കേട്ടോ. ശരിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ ശരിയാകുമായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ വിളിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് സംസാരിക്കേണ്ടേ നമുക്ക്. അപ്പൊ വോയിസ് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ ജോലി ഇതായത് കൊണ്ട് നമുക്ക് അങ്ങനെ വോയിസ് റെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വേഗം കഴിക്കട്ടെ കേട്ടോ. 7 ഞാൻ ഷേക്ക് എടുക്കാണ്, സ്ട്രോബെറി ഫ്ലേവർ ആണ്. സ്ട്രോബെറി ഫ്ലേവർ കഴിഞ്ഞു കേട്ടോ, ഇത് ലാസ്റ്റ് 3 സ്കൂപ്പും പിന്നെ ഒരു ഇത്തിരിയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് കഴിക്കണത്. ഇന്ന് ഞാൻ കുളിച്ചിട്ടില്ല, കുളിക്കാൻ വേണ്ടി വെള്ളം ചൂടാവാൻ വെച്ചേക്കാണ്. ഇനി പെട്ടെന്ന് കുളിക്കണം, എനിക്ക് ഷിവറിങ് ഒക്കെ ഉള്ളതാനുണ്ട്. ഇനി ബാത്റൂമിൽ ഞാൻ നിലകറങ്ങി വീണാലോ ഓർത്തിട്ട് അതൊന്നും ചെയ്തിട്ട് നടന്നില്ല. ഇപ്പൊ ഷേക്ക് എടുക്കാൻ പോണേ ഉള്ളൂ. പിന്നെ ഞാൻ 1 സ്കൂപ്പ് പ്രോട്ടീൻ വെള്ളത്തിനകത്ത് ടർബോട്ടറിങ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഷിവറിങ് കാര്യങ്ങളൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കഴിച്ചിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്. പിന്നെ ഈ ഷേക്ക് എടുക്കാൻ പോവാണ്ട് കേട്ടോ. ലേറ്റ് ആയത് കാരണം കൊണ്ടല്ല, എനിക്ക് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം എന്നോർത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ എനിക്ക് നല്ല ബെറ്റർ ഫീലിംഗ് ഉണ്ട്. അപ്പൊ മരുന്ന് ആക്ട് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കഴിക്കട്ടെ കേട്ടോ. നമുക്ക് നാട്ടിൽ നിന്ന് ഒരു ഫ്രണ്ട് വന്നപ്പോ കൊണ്ടുവന്നാണ് കേട്ടോ മരുന്ന്. ചുമയാന്ന് പറഞ്ഞപ്പോൾ ഇതാ അവര് ഒരു വടകം, ഇത് വ്യാക്ഷാദി വടകം എന്ന് പറഞ്ഞത് ഞാൻ കൊട്ടക്കലിൻ്റെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. മുൻപ് ചുമയൊക്കെ ഉള്ള സമയത്ത് ചെറിയൊരു മധുരവും ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. പിന്നെ ഇത് ആടലോടകത്തിൻ്റെ ഒരു മരുന്നാണ്, ആയുർവേദ മരുന്നാണിത്. ചുമയും കോൾഡ് ഒക്കെ ഉള്ള സമയത്ത് യൂസ് ചെയ്യാനാ പറഞ്ഞിട്ട് നമുക്ക് ഒരു മരുന്നാണ്. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. നല്ല റിസൾട്ട് ഉണ്ടെന്നാ പറഞ്ഞോ. എന്റെ ഈ ചുമ കണ്ട് കണ്ട് പാവം തോന്നിയിട്ട് എനിക്ക് വാങ്ങിച്ചു കൊണ്ട് തന്നതാണേ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവം കേട്ടോ, നമ്മുടെ വെളിച്ചെണ്ണ. ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ആള് വീട്ടിലേക്ക് മേടിച്ചപ്പോ എനിക്ക് ഒരു പാക്കറ്റ് മേടിച്ചു പോണെന്ന് തന്നെ. ഇത് കണ്ടപ്പോഴാട്ടോ എനിക്ക്
ഇതെനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. ഇത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ശ്രുതി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഈ മരുന്ന് ഞാൻ ഇപ്പൊ കഴിക്കണില്ല, ഇപ്പൊ ഷേക്ക് എടുത്തിട്ടേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കണുള്ളൂ കേട്ടോ. ഞാൻ കിടക്കണതിന് മുമ്പ് കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിക്കണത്. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് മെഡിസിൻ ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് കഴിച്ച ഉടനെ തന്നെ നമ്മൾ വേറെ മരുന്നൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കിടക്കണതിന് മുമ്പ് ഇത് കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഭഗവാൻ ഇന്നെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റിയാൽ മതി കിടന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കണത്. കുറച്ച് മുമ്പ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് എനിക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. ബഹളം വെച്ചുള്ളൂ, കാരണം എനിക്ക് അത്രയ്ക്കും ബ്രീത്ത് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ നേരം വരെ കുളിക്കാതിരുന്നുള്ള ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. എന്തായാലും ഞാനിപ്പൊ പോയി ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. താഴെ പരിപാടികൾ നടക്കുന്നുണ്ട്, ഗുജറാത്തി ഡ്രസ് കോമ്പറ്റീഷനോ കപ്പിൾ ഡ്രസ് കോമ്പറ്റീഷനോ അങ്ങനെ എന്തോ കോമ്പറ്റീഷനൊക്കെ നടക്കുന്നുണ്ട്. ലേഡീസ് മാത്രമല്ല ഈ കോൽക്കളി കളിക്കുന്നത്, ജെൻസും കൂടിയിട്ട് ഈ ഒരു താഴെ ഭയങ്കര ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കാൻ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. എല്ലാവരും എൻ്റെ അടുത്ത് താഴെവാ നീച്ചയാവോ നീച്ചയാവോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയച്ചു. പക്ഷെ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോയി കുളിക്കട്ടെ. അപ്പൊ ഷേക്കൊക്കെ എടുത്തു കഴിഞ്ഞു, ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ഗുളികകൾ കഴിക്കണം, കിടക്കണ മുമ്പേ മരുന്നും കഴിക്കണം. അപ്പൊ അത്രേ ഉള്ളു. അപ്പൊ ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ, അതൊക്കെ എടുത്തു വെക്കാം. സമയം 11:30 ആയിട്ടോ. താഴെ നല്ല പാട്ടും ഡാൻസും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ പോയില്ല. എനിക്കിപ്പോ കുറച്ചൊരു ബെറ്റർ ഫീലിംഗ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട് കൊണ്ടുവന്ന മരുന്നുണ്ടല്ലോ അതും, പിന്നെ ആയുർവേദ മരുന്ന് വടകം എന്നുള്ള സംഭവം അതും കഴിച്ചു കേട്ടോ ഞാൻ. ഇനി അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വിക്സ് മിഠായി കിട്ടില്ലേ, അപ്പൊ അത് കഴിച്ച പോലൊരു ഫീലുണ്ട്. ശരിക്കും തൊണ്ട ഇങ്ങനെ ഡ്രൈ ആയിട്ട് തൊണ്ടയ്ക്കകത്ത് ഇങ്ങനെ കുത്തുന്ന പോലൊരു ഫീലായിരുന്നു. എനിക്കത് കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് നല്ലൊരു നമ്മൾ വിക്സ് മിഠായി അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതിന് ഒരു വട്ടത്തിലിങ്ങനെ ഒരു ഗുളിയുണ്ടല്ലോ, ഇങ്ങനെ അലിയിച്ച് കഴിക്കുന്ന വിക്സ് മിഠായി പോലത്തെ ആ സാധനമൊക്കെ കഴിക്കുന്ന പോലൊരു ഫീലുണ്ടായി. നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തൊണ്ടയിൽ. ആ കുത്തൽ എനിക്ക് ഇപ്പം ഫീൽ ചെയ്യുന്നില്ല, എന്നാലും ചുമ ഇടയ്ക്ക് വരുന്നുണ്ട്. വേഗം പോയി കിടന്ന് ഉറങ്ങാനായിട്ട് എനിക്ക് തോന്നണേ. പക്ഷെ എനിക്ക് എന്തോ ഒരു സെഡേഷൻ എഫക്റ്റ് ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ, ഒരു മയക്കം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വേഗം പോയി കിടന്ന് ഉറങ്ങട്ടെ. വളകത്തിന് കുറച്ച് മധുരമൊക്കെ ഉണ്ട് കേട്ടോ, ശർക്കരയൊക്കെ ഉണ്ടെന്ന് തോന്നണു അതിനകത്ത്. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്ക് ഒരു ആശ്വാസമുണ്ട്. എന്തായാലും ഞാൻ വേഗം പോയി കിടന്ന് ഉറങ്ങട്ടെ. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് കുറേ ദിവസമായി ഇപ്പോൾ ഉറക്കം പോകണത്, കാരണം ഇങ്ങനെ ഒരു ഓളം വെട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ വേഗം പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. ഇന്നത്തെ റിസൾട്ട് എന്താണെന്നുള്ളത് നാളെ നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. ഇന്നൊരു 700 grams കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് 1 kg വെയിറ്റ് അല്ലെങ്കിൽ ഒരു 800 gram വെയിറ്റ് ഒക്കെ കൂടുന്നത് ഒരിക്കലും നമ്മുടെ ബോഡിയിൽ വെയിറ്റ് കയറുന്നതല്ല. നമുക്ക് ഇത് പെട്ടെന്ന് നമുക്ക് അത് പുറത്തേക്ക് പോകും. ലിക്വിഡ് ഫാറ്റ് ആണ്, നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചതിൻ്റെ വെള്ളം കഴിക്കാതെ അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. 800 gram കൂടിയിട്ട് 600 grams ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നാളെ നമുക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ പോയി കിടന്ന് പറഞ്ഞിട്ടേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാതെ വരെയായിരിക്കും. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.